കൂട്ടുകാരെ, എല്ലാവർക്കും ദ ഫണ്ടാസ്റ്റിക് ബ്ലോഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് റിവ്യൂ ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ അച്ഛൻ എനിക്ക് എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സസിനും വെബ് ബ്രൗസിങ്ങിനൊക്കെ വാങ്ങിച്ചെന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത് HP ലാപ്ടോപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസും ഗുണങ്ങളൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലൊരു സിൽവർ കളറായിട്ടുള്ള മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം കൊടുത്തിട്ടുള്ളത്, HP ലോഗോയുടെ കൂടെ. പിന്നെ ഇതിൻ്റെ കോണേഴ്സൊക്കെ നല്ല കേർവ്ഡും സ്മൂത്തും ആണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അടിഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഈ എന്താ പറയുക, എയർ ഇൻടേക്കിൻ്റെ വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ലെഗ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെഗ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇതിൻ്റെ ബാക്ക് ലെഗ് ഫ്രണ്ട് ലെഗിനെക്കാട്ടിയും കുറച്ചും കൂടി ഉയരം കൂടിയതാണ്. അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ എയർ ഇൻടേക്കിൻ്റെ സ്ഥലത്ത് കുറച്ചുകൂടി ഹൈറ്റ് കൂടും. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മളെ ലാപ്ടോപ്പ് വെക്കുമ്പോൾ അവിടെ നമുക്ക് അടിയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ എയർ ഫ്ലോനൊക്കെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ ബാക്ക് ലെഗ് കുറച്ചും കൂടി നീളം കൂടിയതാണ്, കട്ടി കൂടിയതാണ്. പിന്നെ ഫ്രണ്ടത്തെ ലെഗ് അധികം നീളം കൂടിയതല്ല, പക്ഷേ രണ്ടിനും കട്ടി ഏകദേശം സെയിമാണ്, പക്ഷേ നീളം കൂടിയതല്ല. അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ എന്താ പറയുക, ലെഗ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റബ്ബറൈസ് ലെഗ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ എയർ ഫ്ലോ ഒക്കെ നന്നായിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. പിന്നെ ഗൈസ്, എനിക്ക് ഈ ലാപ്ടോപ്പിൽ അനോയിങ് ആയിട്ട് തോന്നിയ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെന്താ വെച്ചാൽ, നമ്മളിപ്പോഴത്തെ ഹൈ എൻഡ് ലാപ്ടോപ്സിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പറയുക, ഒരു കൈ വെച്ച് തന്നെ നമുക്ക് അടിഭാഗം പിടിക്കാണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടത്തെ അല്ല, നമ്മളെ സ്ക്രീൻ ലിഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ലാപ്ടോപ്പിൽ അത് പറ്റില്ല. ഇപ്പോൾ കാണിച്ചിരുന്ന പോലെ തന്നെ ഈ ലാപ്ടോപ്പിൽ അത് പറ്റില്ല. നമുക്ക് രണ്ട് കൈ വെച്ചിട്ട് മാത്രമേ, ഐ മീൻ 2 fingers ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ആ സ്ക്രീൻ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫിംഗർ വെച്ച് ശ്രമിച്ചാൽ അതിൻ്റെ അടിഭാഗം പൊന്തി വരും. പിന്നെ ഇതിന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ചെറുങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ബൾജായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വേറെ സൈഡ്സ് നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, ലിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ചിലപ്പോൾ സ്ക്രീനിന് കുറച്ച് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഫുള്ളി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയൊരു ലാപ്ടോപ്പാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മെറ്റലും അലുമിനിയം ഒക്കെ ആണെന്നാണ്, പക്ഷേ അത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോട്ടിംഗ് ആണ്. ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലാപ്ടോപ്പാണ്. സാധാരണ എല്ലാ ലാപ്ടോപ്പും അധികം പ്ലാസ്റ്റിക് ആണല്ലോ ഉണ്ടാവുന്നത്. 1 lakh 2 lakh രൂപയുടെ ലാപ്ടോപ്പൊക്കെയാണ് നമുക്ക് ഈ മെറ്റലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ, ഐ മീൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് തുറക്കുമ്പോൾ ആ ബൾജായിട്ട് വരുന്ന പുറത്തത്തെ ഭാഗത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ തുറക്കാൻ പാടുള്ളൂ. സൈഡ് കൊണ്ട് തുറന്നാൽ ചിലപ്പോൾ സ്ക്രീനൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിങ്ങനെ ഫ്ലെക്സിബിളായി ചിലപ്പോൾ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഉൾഭാഗത്ത് നമുക്ക് ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സും പവർ ബട്ടൺ നല്ല കോമ്പാക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നല്ല കീസും ഉണ്ട്, നമ്മളെ കീബോർഡ് കീസ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക, ഉൾഭാഗത്തുള്ളത്. പിന്നെ നല്ലൊരു ടച്ച് പാഡും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടച്ച് പാഡിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കുറച്ച് എന്താ പറയുക, ഇത് റെക്റ്റാങ്കുലർ ആയിട്ടാണ് ടച്ച് പാഡ് തന്നത്. എന്താ പറയുക, അതൊരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ പിന്നെയും കുറച്ച് നല്ലതായേനെ. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ, ഇതൊരു എന്താ പറയുക, ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങുള്ള സ്ക്രീനൊന്നും അല്ല, നല്ല ഗ്ലെയർ അടിക്കുന്ന സ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇതിന് ഒരു വെബ് ക്യാമും പിന്നെ ഒരു എന്താ പറയുക LED ലൈറ്റും ഉണ്ട്. പിന്നെ 2 ഇൻറ്റേർണൽ മൈക്രോഫോണും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വെബ് ക്യാം ഓണായാൽ LED ഓണാവും. അപ്പോൾ നമുക്ക് വെബ് ക്യാം ഓണാണെന്ന് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഹിഞ്ചസ്, നല്ല ഹിഞ്ചസ് തന്നെയാണ്. പിന്നെ എന്താ പറയുക, ജസ്റ്റർ സെൻസ് ചെയ്യുന്ന ഒരു ടച്ച് പാഡ് തന്നെയാണ്. കോർ i3 ആണ് ഇതിനെ പവർ ചെയ്യുന്നത്. അതാണ് ഹിഞ്ചസ്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബെസൽസിൽ, പിന്നെ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ ബെസൽസ് കുറച്ച് മുകൾ ഭാഗത്തൊക്കെ തിക്കാണ്, പക്ഷെ അത് പ്രശ്നമില്ല. അപ്പോൾ ഈ ബെസൽസിൽ ഇതുപോലത്തെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ റബ്ബറിൻ്റെ ബുഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്ക്രീൻ അടക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മളെ സ്ക്രീനും നമ്മളെ കീബോർഡും ടച്ച് പാഡൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരില്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മളെ സ്ക്രീനിനും ടച്ച് പാഡും കീബോർഡിനൊക്കെ അത് നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല കാര്യമായിട്ട് തോന്നുന്നത് സ്ക്രീൻ തന്നെയാണ്. കീബോർഡിനും ടച്ച് പാഡിനൊക്കെ തൊട്ട് സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ നല്ലതാണ്.
അപ്പോൾ ഗൈസ് നേരത്തെ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ അടിഭാഗത്ത് സി പി യുടെ എയർ ഇൻടേക്ക് വെൻറ്റ് കാണിച്ചിരുന്നു. ഇനി എയർ ഔട്ട് ത്രോ ചെയ്യുന്ന സി പി യുടെ വെൻ്റ് ഏതാ പറയട്ടെ. ഈ ഡിസ്പ്ലേയുടെ ഹിഞ്ചിൻ്റെ ഈ ഇടയിലാണ് ഇത് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് എസ് ഡി കാർഡ് സ്ലോട്ടും പിന്നെ പവർ ഉണ്ടെങ്കിൽ കത്തുന്ന ഒരു എൽ ഇ ഡിയും പിന്നെ എസ് ഡി കാർഡ് സ്ലോട്ടിൽ എസ് ഡി കാർഡ് ഇൻസേർട്ട് ചെയ്താൽ കത്തുന്ന ഒരു എൽ ഇ ഡിയും ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക്, യു എസ് ബി ടൈപ്പ് സി, യു എസ് ബി ടൈപ്പ് എ രണ്ടെണ്ണമുണ്ട്. പിന്നെ നമ്മൾ എച്ച് ഡി എം ഐ പോർട്ടും ഉണ്ട്, നമ്മൾ ചാർജിങ് പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ലാപ്ടോപ്പിൽ അത്യാവശ്യമായിട്ടുള്ള അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നല്ലൊരു ബൂട്ടിംഗ് സ്പീഡാണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് എത്ര പെട്ടെന്ന് ബൂട്ടാവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പവർ ബട്ടൺ ഞെക്കി എച്ച് പിയുടെ ലോഗോ കാണിച്ചു, കണ്ടോ? അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വാവും പ്രട്ടി ഫാസ്റ്റായിട്ടുള്ള തന്നെ നല്ല ബൂട്ടിംഗ് സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് അടിച്ചിട്ട് എൻ്റർ അടിച്ചതിന് ശേഷം എത്ര ഫാസ്റ്റായിട്ടാണ് ഇത് നമ്മളെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിക്കുക എന്നാണ്. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ അടിക്കാൻ പോവാണ്, കണ്ടോ? ഗൈസ് എൻ്റർ ബട്ടൺ ഞെക്കിപ്പാട് തന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് അൺലോക്കായി എത്തിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ ഈ ലാപ്ടോപ്പിൻ്റെ ചാർജിങ് ബ്രിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കമ്പനി കൊടുത്തിട്ടുള്ളത് 45 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കാണ്. അപ്പോൾ ഈ ചാർജിങ് ബ്രിക്കിനെ കൊണ്ട് ഈ ലാപ്ടോപ്പ് എത്ര ഫാസ്റ്റായിട്ട് ചാർജ് ആകുമെന്ന് എന്നോട് ചോദിച്ചാൽ ഏകദേശം 1 hour ഉള്ളിൽ എനിക്ക് ഫുൾ ചാർജ് ചിലപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ 1.5 hour ഉള്ളിൽ ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ അതും പ്രട്ടി ഫാസ്റ്റായിട്ട് തന്നെ നല്ലൊരു എന്താ പറയുക കാര്യം തന്നെയാണ്, പെട്ടെന്ന് ചാർജായി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചാർജറിൻ്റെ പിന്നിനെ പറ്റി പറയുമ്പോൾ ഇത് എച്ച് പിയുടെ തന്നെ ബ്ലൂ ടിപ്ഡ് ആയിട്ടുള്ളൊരു ചാർജിങ് പിന്നാണ് ഇവർ ഈ ചാർജിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേബിൾ മാനേജ്മെൻറ്റിനായി വെൽക്രോ തന്നതുകൊണ്ട് തന്നെ വയസ്സൊക്കെ നന്നായിട്ട് എന്താ പറയുക നല്ല ഓർഡറിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്കൊരു ലാപ്ടോപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ അതിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വാട്സാപ്പ്, ടെലിഗ്രാം, ബ്രേവ്, ഒപേറ, ബ്ലൂ സ്റ്റാക്സ്, പിന്നെ ടൈപ്പിംഗ് ട്യൂട്ടർ, പിന്നെ ക്രോം, അഡോബ് റീഡർ, പിന്നെ ഫോൾഡേഴ്സ്, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും യൂട്യൂബ് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്, ഫാസ്റ്റായിട്ട് തന്നെ യൂട്യൂബ് ഓപ്പൺ ആവുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ യൂട്യൂബ് വർക്ക് ആവുന്നുമുണ്ട്. അപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ അത് വർക്കാവും, നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളെ ബ്രൗസറിൽ തന്നെ കുറേ ടാബ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-12 ടാബ്സ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് യൂട്യൂബ് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടോ ഞാൻ കുറേ അങ്ങനെ ടാബ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 10-12 ടാബ്സൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഓപ്പൺ ആയിട്ട്. എന്നിട്ട് യൂട്യൂബ് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എൻ്റർ അടിക്കാൻ പോവാണ്, കണ്ടോ? ഗൈസ് എൻ്റർ അടിച്ച പാടന്നെ യൂട്യൂബ് ലോഡായി വന്നു. പിന്നെ ചില ടാബ്സിലൊക്കെ ഞാൻ ചില വീഡിയോസൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്, ഞാൻ വേറെ ടാബ്സിലൊക്കെ യൂട്യൂബൊക്കെ പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വേറൊരു ടാബിൽ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു പേജിലും യൂട്യൂബ് നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിൽ ഈ ലാപ്ടോപ്പ് എന്താ പറയുക വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ പാസ്സായി. പിന്നെ നമ്മളെ ചാനൽ 351 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്, 300 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് അടുത്തത് ഈ ലാപ്ടോപ്പിനെ പറ്റി നമുക്ക് നോക്കാനില്ല എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കിയിട്ട് സി പി യു യൂസ് നോക്കുമ്പോൾ ഒരു 50%, 40% അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇതിൻ്റെ സി പി യുടെ യൂസ് വരുന്നത്. അപ്പോൾ അത് വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനിവിടെ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക ഡെയിലി യൂസായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന ബ്രൗസിങ്, പിന്നെ വീഡിയോ കോൺഫറൻസ്, സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, അതുപോലെ പിന്നെ ബ്രൗസിങ്, പിന്നെ നമ്മളെ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനെ ഓഫീസ് വർക്ക്സൊക്കെ ചെയ്യാനാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ലാപ്ടോപ്പ് ബെസ്റ്റാണ്. അല്ലാതെ ഇത് നിങ്ങൾ ഒരിക്കലും ഇത് ഗെയിമിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം കോർ i3 ആണ്. അപ്പോൾ കോർ i3ക്ക് നമ്മളെ ഹൈ ലെവൽ ഗെയിംസൊന്നും താങ്ങേണ്ട ശക്തിയില്ല, ലൈക്ക് BGMI അങ്ങനത്തെ ഒന്നും ഗെയിം താങ്ങേണ്ട ശക്തിയില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക
ഗെയിമൊന്നും കളിക്കാൻ പോകാൻ പാടില്ല ഈ ലാപ്ടോപ്പിൽ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി ടാസ്ക്സ് ആയിട്ടുള്ള ബ്രൗസിങ്, വീഡിയോ കോൺഫറൻസ്, പിന്നെ വർക്ക്, പിന്നെ വേർഡ്, അത് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ഗെയിമിങ്ങിനൊന്നും പോകാൻ പാടില്ല. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ ഇൻ്റെൽ കോർ i3 ആണ്, 1005G1 CPU എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്. 1.20 GHz. പിന്നെ ഇതിൻ്റെ റാം വെച്ചാൽ 8 GB ആണ്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ 7.70 GB ആണ് യൂസബിൾ ആയിട്ട് വരുന്നതെന്ന്. പിന്നെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇതിൻ്റെ വിൻഡോസ് എഡിഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ടെൻ ഹോം ആണ്. പിന്നെ ഇത് കോർ i3 8th gen ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, ഈ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ വിൻഡോസ് ഇ ഡ്രൈവിൽ നമുക്ക് 87.6 GB കിട്ടുന്നുണ്ട്. പിന്നെ മൈ ഡാറ്റ ഡി ഡ്രൈവിൽ നമുക്ക് 149 GB കിട്ടുന്നുണ്ട്. പിന്നെ ക്രൂസർ പെൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതെൻ്റെ എന്താ പറയുക പെൻ ഡ്രൈവാണ് ഗൈസ്. ഞാൻ എൻ്റെ പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പെൻ ഡ്രൈവ് അവിടെയുണ്ട്. ഐ മീൻ ക്രൂസർ പെൻ എന്ന് അവിടെ കാണിക്കുന്നത് പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബേസിക്കലി ഞാനൊരു 9th standard പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത്, എന്നാൽ കൊറോണ ഒക്കെ തുടങ്ങിയ സമയത്ത്, ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മൊബൈലും ടാബിലൊക്കെ ആയിരുന്നു ക്ലാസ് കാണാറുണ്ടായത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രീനല്ല മൊബൈലൊക്കെ ഒക്കെ പറഞ്ഞാൽ. പിന്നെ ടാബ് വലിയ സ്ക്രീൻ ആയാലും ഐ സ്ട്രെയിൻ ഉണ്ടാകും ഗേൾസ് ഭയങ്കരമായിട്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ്സും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ബ്ലൂ ലൈറ്റാണല്ലോ അതിന്, അത് നമ്മൾക്ക് എന്താ പറയുക കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് ഐസിന് സ്ട്രെയിനും പിന്നെ തലവേദന ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വാങ്ങിച്ചെന്നാണ് എന്താ പറയുക ഐ സ്ട്രെയിനൊക്കെ പോട്ട് ഐ സ്ട്രെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബേസിക്കലി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ലൈക്ക് 1st standard to 10th standard ആ ഒരു ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലാപ്ടോപ്പാണ്. i3 ആകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, മൾട്ടി ടാസ്കിങ്ങിന് വലിയ പ്രശ്നം വരില്ല, നല്ല സ്മൂത്തും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല ഫ്രണ്ട്സ്, കാരണം ഇത് എൻ്റെ അച്ഛൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നുമില്ല, കാരണം ഓൺലൈനല്ല വാങ്ങിച്ചത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയെന്ന് എനിക്കറിയാം. പിന്നെ വേണമെന്നിട്ട് ലെങ്ത്തി ആക്കിയല്ലേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാം ഞാൻ മാക്സിമം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് തന്നെ ഓളിലേക്ക് ആക്കുക, ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് മറ്റും അടുത്ത പ്രാവശ്യം കാണാം.